ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നൽമീസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളയപ്പമാണ്. അതിനാവശ്യമായിട്ടുള്ളത് 2½ കപ്പ് പച്ചരിപ്പൊടിയാണ്. ഇതിപ്പോൾ ഈ പച്ചരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വീട്ടിലൊക്കെ 3 കിലോ പച്ചരി കുതിർത്ത് പൊടിച്ച് അത് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് പച്ചരിയും അതിന് 1 ഗ്ലാസ് തേങ്ങയും എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇവിടെ പച്ചരിപ്പൊടി ഉള്ളതുകൊണ്ട് ആ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ട് തന്നെയുള്ള 1 കപ്പ് തേങ്ങയുണ്ട്. ഇപ്പോൾ ആ തേങ്ങ നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനാവശ്യമായി കുറച്ച് വെള്ളം കൂടെ ഒന്നൊഴിച്ച് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം. എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ മാവ് ഈ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. മാവ് ചേർത്തിട്ട് ഇതിലേക്ക് 1½ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇനി അരയ്ക്കുമ്പോൾ അത് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് പാൻ ചൂടാക്കി അതിലോട്ട് നമുക്ക് ഓരോ തവി വീതം ഈ മാവിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് ചുറ്റിച്ച് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതൊരു 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഓരോ തവി മാവ് വീതം ഒഴിച്ച് നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ വെള്ളയപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.